കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡായ മാട്ടുമുറിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം സജീവം വാർഡ് നിലനിർത്താനായി പിടിച്ചെടുക്കാനായി ശക്തമായി രംഗത്തുണ്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമുറി വാർഡ് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ അരയും തലയും മുറുക്കി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും വിശ്രമമില്ലാത്ത പര്യടനത്തിലാണ് പരസ്യ പ്രചരണം ഞായറാഴ്ച വൈകിട്ടോടെ സമാപിക്കും ഈ മാസം മുപ്പതിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പൊതുതെരഞ്ഞെടുപ്പിന്റെ വേറും വാശിയിലുമാണ് നടക്കുന്നത് യു ഡി എഫിനായി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവായും യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് ചെയർമാനുമായ യു പി മുഹമ്മദ് കൈപ്പത്തി ചിഹ്നത്തിലും ഇടതുമുന്നണിക്കായി മുൻ വാർഡ് മെമ്പർ കബീർ കണിയാത്ത് അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം ചിഹ്നത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി അഭിഷേക് താമര താമരചിഹ്നത്തിലും എസ് ടി പി ഐ സ്ഥാനാർത്ഥിയായി സുബൈർ പോയിൽക്കര കണ്ണട ചിഹ്നത്തിലും മത്സരിക്കുന്നു ഇവർക്ക് പുറമെ അപരന്മാരുൾപ്പെടെ മൂന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ഗ്രാമപഞ്ചായത്ത് ഭരണത്തെ ബാധിക്കില്ലെങ്കിലും പ്രധാന മുന്നണികളായ എൽ ഡി എഫിനും യു ഡി എഫിനും വിജയം ഒരുപോലെ പ്രധാനമാണ് വാർഡ് നിലനിർത്തൽ യു ഡി എഫിൻ്റെ അഭിമാന പ്രശ്നമാണ് അതേസമയം പഞ്ചായത്ത് ഭരണ സമിതിയിൽ രണ്ട് വനിതാ അംഗങ്ങൾ മാത്രമുള്ള എൽ ഡി എഫിന് പ്രതിപക്ഷനിര ശക്തിപ്പെടുത്താനുള്ള അവസരവുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് വിജയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിമതയും ഇവിടെ വിജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഷാഹു മാട്ടുമുറി എഴുന്നൂറ്റി അൻപത്താറ് വോട്ടും ഇടത് സ്ഥാനാർത്ഥി ഷക്കീർ വാവ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളുമാണ് നേടിയിരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി അജീഷ് മുപ്പത്തിനാലും എസ് ടി പി എ സ്ഥാനാർത്ഥി ഖദീജ അൻപത്തി ഒൻപത് വോട്ടുകളും നേടിയിരുന്നു മുപ്പത്തൊന്നിന് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടക്കും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നപ്പോൾ കുടുംബയോഗങ്ങളും വീടുകളും സ്ഥാപനങ്ങളും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ സന്ദർശിച്ച് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനായി പി കെ ബഷീർ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ പി കെ ഫിറോസ് കെ സി അബു നിജേഷ് അരവിന്ദ് തുടങ്ങിയവർ പ്രചരണത്തിനെത്തിയിരുന്നു എൽ ഡി എഫിനായി ലിൻഡോ ജോസഫ് എം എൽ എ ടി വിശ്വനാഥൻ മുക്കം മുഹമ്മദ് ബി കെ വിനോദ് ബി വസീഫ് തുടങ്ങിയവർ പ്രചരണത്തിനായി എത്തി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ചിട്ടയാർന്ന പ്രവർത്തനങ്ങളും വികസനങ്ങളും വോട്ടായി മാറുമെന്നും മികച്ച വിജയം നേടുമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി യു പി മുഹമ്മദ് പറഞ്ഞു അതേസമയം യു ഡി എഫിലെ തൊഴുത്തിൽ കുത്ത് കാരണം വാർഡിനെ അനാഥമാക്കിയവർക്കെതിരെയുള്ള ശക്തമായ മറുപടിയായിരിക്കും വരാനിരിക്കുന്നതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കബീർ കണിയാത്തു പറഞ്ഞു ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം